ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഗാർലിക് വീറ്റ് റൊട്ടിയാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നന്നായിട്ട് ക്രഷ് ചെയ്തും, കുറച്ച് മല്ലിയില നന്നായിട്ട് കട്ട് ചെയ്തും, ചെറുതായിട്ട് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്താലും കുഴപ്പമില്ല, ഞാനിവിടെ ക്രഷ് ചെയ്താണ് ചേർക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നെയ്യാണ്. നെയ്യോ ബട്ടറോ എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം, രണ്ട് ചേർത്താലും സെയിം ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുത്തത്. ഇനി നമ്മളിതിലേക്ക് 1.5 കപ്പ് തന്നെയാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗോതമ്പ് ദോശ പോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് മാവ് നമുക്ക് ലൂസാക്കാം. പക്ഷേ നമ്മളിത് കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് ചെയ്യുന്നത്, റൊട്ടി പോലെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് എത്രയാണ് നമ്മൾ പൊടിയെടുത്തത് അത്രയും തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത്. അപ്പോൾ ഇത് 1 കപ്പ് വെള്ളം നമുക്ക് മതിയായിട്ടില്ല, അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പതിയെ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. സാധാരണ ബ്രേക്ക്ഫാസ്റ്റുകളൊക്കെ കഴിച്ച് മടുത്തവർക്ക്, നമ്മൾ സാധാരണ ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, ഇടിയപ്പം, പുട്ട് ഇതൊക്കെയല്ലേ, ഇതൊക്കെ കഴിച്ച് മടുത്തവർക്കും അതുപോലെ തന്നെ കാലത്ത് ബിസി ആയിട്ടുള്ളവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ് ഇത്. നമുക്ക് കറിയൊന്നും ഇല്ലാണ്ട് തന്നെ കഴിക്കാനായിട്ടും പറ്റും. അപ്പോൾ എനിക്കൊരല്പം കൂടി വെള്ളം ആവശ്യം വന്നു, മാവിൻ്റെ ഒരു വ്യത്യാസമാണിത്. ഞാനൊരു 1/4 ഗ്ലാസോളം വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ ഇഡ്ഡലി ബാറ്റർ ഒക്കെ ഇല്ലേ, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇത് എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഇത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ നെയ്യ് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ എണ്ണയൊന്നും ആവശ്യമില്ല. പിന്നെ ഇത് നമ്മൾ റൊട്ടി തയ്യാറാക്കുമ്പോൾ, നമ്മൾ ഈ ബാറ്റർ ഉപയോഗിച്ചിട്ട് റൊട്ടി തയ്യാറാക്കുമ്പോൾ എപ്പോഴും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ബാറ്റർ ഒഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ കുമ്പളകൾ വരും. ഇതുപോലെ പതിയെ പരത്തി കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് കത്തിക്കണം. എന്നിട്ട് രണ്ട് സൈഡും ആവശ്യത്തിന് കുക്കായതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബബിൾസ് ഒക്കെ വരുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ ഫ്ലെയിം കൂട്ടിയിട്ടിട്ട് നല്ല ഡ്രൈ ആക്കി എടുക്കണ, പെട്ടെന്ന് ഡ്രൈ ആക്കി എടുക്കണം നല്ലത്. എന്താണെന്ന് വെച്ചാൽ ഇത് കുറേ സമയം വേണം. ഞാൻ കുറച്ചൊന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇതിൽ ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണത്. ഇനി പതിയെ രണ്ട് സൈഡും മറിച്ചിട്ടിട്ട് ഇത് കണ്ടില്ല, ഫ്ലെയിം കൂട്ടിയിട്ട് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ പൊങ്ങി വരും. ബബിൾസ് ഒക്കെ വന്നിട്ട് ശരിക്കും പൊങ്ങി തന്നെ വരും. ഇത് കണ്ടു, ഫുൾ മുഴുവനായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അതിപ്പോൾ ആ ഫ്ലെയിമാണ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഒഴിക്കുമ്പോൾ ഒട്ടും ചൂടുണ്ടാവരുത് പാത്രത്തിന്. അപ്പോൾ നമ്മുടെ അതേ വീറ്റ് ഗാർലിക് റൊട്ടികളൊക്കെ ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ തയ്യാറാക്കി നോക്കൂ, എന്തായാലും വീട്ടിലുള്ളവരൊക്കെ എന്തായാലും ഇഷ്ടത്തോടെ കഴിച്ചോളും. കാരണം നല്ല ടേസ്റ്റാണിത്, വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കാനായിട്ട് വളരെ നല്ലതാണ്. പിന്നെ ഇത് കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുത്തയക്കാനായിട്ട് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.